പയ്യന്നൂർ പെരുമ്പയിലെ വീട് കുത്തിത്തുറന്നുള്ള കവർച്ചയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP എ ഉമേഷ് പറഞ്ഞു. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയുടെ മകന്റെ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോഴാണ് താഴെ നിലയിലെ മുറികൾ കുത്തിത്തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തിത്തുറന്ന നിലയിലാണ്. രണ്ട് കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തിത്തുറന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണുള്ളത്. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിലെ ലത്തീഫിയ സ്കൂളിന് പിന്നിൽ തന്നെയാണ് വീട്. സുഹ്രയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ DYSP എ ഉമേഷ് പറഞ്ഞു. നമുക്ക് എന്തായാലും വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമ്മളെല്ലാ ടീമും നോക്കുന്നുണ്ട്. നമുക്കെല്ലാം അവൈലബിൾ ടീമിനെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം കൊണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തലശ്ശേരി ഭാഗത്ത് ഇതേമാതിരി ഒരു മോഷണം നടന്നിട്ടുണ്ട്. അതൊക്കെ കണക്റ്റഡ് ആണോ നോക്കണം. ഒരു ഏകദേശം മഴക്കാലം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മഴക്കാലം വന്നപ്പോൾ ഇത്തരം സാധ്യത കൂടുതലാണ്. പോലീസ് സ്വന്തം ശക്തമായ അന്വേഷണം നടന്നതാണ്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മോഷണം നടന്ന വീട് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.